പതിനഞ്ചാം കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. 9 മണിക്ക് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഭരണപക്ഷത്തു നിന്നും എം പി രാജേഷും പ്രതിപക്ഷത്തു നിന്ന് പി സി വിഷ്ണുനാഥുമാണ് സ്ഥാനാർത്ഥികൾ. ഭരണപക്ഷത്തെ 99 അംഗങ്ങളിൽ 97 പേർ വോട്ട് ചെയ്യാനെത്തും. കോവിഡ് ചികിത്സയിലുള്ള എം വിൻസെന്റ് ഒഴികെ 40 പേരാണ് പ്രതിപക്ഷത്ത്. ഇപ്പോൾ സഭാ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. കൃത്യം 9 മണിയോടുകൂടി തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇപ്പോൾ സഭയിൽ അംഗങ്ങളെല്ലാം എത്തിയിരിക്കുന്നു. യു ഡി എഫ് സ്പീക്കർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി സി വിഷ്ണുനാഥ്, കെ ബാബു എന്നിവരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ എം പി രാജേഷ് സഭയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തെ മറ്റംഗങ്ങൾ കാണുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ സഭയിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ടി ജി സജിത്ത്, ജനോ സജിത്ത് അംഗങ്ങളെല്ലാം തന്നെ സഭയിൽ എത്തിയിരിക്കുന്നു. കൃത്യം 9 മണിക്ക് തന്നെ നടപടിക്രമങ്ങളെല്ലാം ആരംഭിക്കില്ലേ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? ഒൻപത് മണിക്ക് തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. ആദ്യ ബില്ല് മുഴങ്ങിയിരിക്കുന്നു. സഭാ നടപടികളിലേക്ക് കടക്കുകയാണ്, ആരംഭിക്കാൻ പോവുകയാണ്. രണ്ടാം ബില്ല് മുഴങ്ങുന്ന മുറയ്ക്ക് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. പ്രോട്ടൈം സ്പീക്കർ ചെയറിലേക്ക് എത്തും. സ്പീക്കറുടെ തെരഞ്ഞെടുപ്പാണ് ഇന്നത്തെ അജണ്ട. അതിലേക്ക് തുടക്കം തന്നെ കടക്കും. ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ്. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത 136 അംഗങ്ങൾക്ക് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടാവും. സ്പീക്കറുടെ ചേംബറിന് സമീപത്തായി തയ്യാറാക്കിയിരിക്കുന്ന 2 ബൂത്തുകളുണ്ട്. ഈ ബൂത്തുകളിലെത്തിയാണ് എം എൽ എമാർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടത്. 99 അംഗങ്ങൾ ഭരണപക്ഷത്തുണ്ട്. സ്വാഭാവികമായും ഭരണപക്ഷ സ്ഥാനാർത്ഥി എം പി രാജേഷിൻ്റെ വിജയം അത് സുനിശ്ചിതമാണ്. അതിൻ്റെ തർക്കമില്ല. സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ. എന്നാൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഇക്കാര്യത്തിൽ പി സി വിഷ്ണുനാഥിനെ യു ഡി എഫ് മത്സരിപ്പിക്കുന്നു എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം. എന്തായാലും എം പി രാജേഷ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് കേരള നിയമസഭയുടെ ചരിത്രത്തിലെ മറ്റൊരു തുടക്കമാവും. അതായത് ആദ്യ ചാൻസിൽ തന്നെ കന്നിക്കാരനായി നിയമസഭയിലെത്തി സ്പീക്കറാകുന്ന വ്യക്തി എന്ന പ്രത്യേകതയായിരിക്കും എം പി രാജേഷിനുണ്ടാവുക. കഴിഞ്ഞ 10 വർഷങ്ങളായി അദ്ദേഹം ലോക്സഭാംഗമാണ്, പാലക്കാട് നിന്നുള്ള ലോക്സഭാ അംഗമാണ്. അതിനുശേഷമാണ് തൃത്താലയിൽ നിന്നും മത്സരിച്ച് നിയമസഭയിലെത്തുകയും തുടക്കത്തിൽ തന്നെ കന്നിക്കാരനായി തന്നെ നിയമസഭയിലെത്തി അദ്ദേഹം സ്പീക്കറാവുകയും ചെയ്യുന്നത്. എന്തായാലും സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് പ്രോട്ടൈം സ്പീക്കർ മുമ്പാകെയാണ് സ്പീക്കറുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്പീക്കർ നിയമസഭാ സമുച്ചയത്തിലെ പ്രമുഖരുടെ ശില്പങ്ങളിൽ ഛായാചിത്രങ്ങളിലും ശില്പങ്ങളിലും പുഷ്പാർച്ചന നടത്തും. ഈ തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യം 9 മണിക്ക് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. സഭാ നടപടിക്രമങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. പ്രോടൈം സ്പീക്കർ പി ടി റഹീമിന്റെ നേതൃത്വത്തിലാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 15-ാം കേരള നിയമസഭയുടെ സ്പീക്കറെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ അംഗങ്ങളെല്ലാം തന്നെ സഭയിൽ എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷ് സഭയിൽ എത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ എത്തിയിരിക്കുന്നു. തൊട്ടു മുൻപ് തന്നെ മുഖ്യമന്ത്രിയും സഭയിൽ എത്തിയിരുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി സി വിഷ്ണുനാഥും അല്പസമയം മുമ്പ് സഭയിൽ എത്തിയിരിക്കുന്നു. കൃത്യം 9 മണിയോടുകൂടി തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് സഭയിലേക്ക്. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനായ പ്രോട്ടം സ്പീക്കർ, നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് 2 അംഗങ്ങളുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ എം പി രാജേഷ്, ശ്രീ പി സി വിശ്വനാഥ് എന്നിവരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള അംഗങ്ങൾ. ശ്രീ എം പി രാജേഷിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള 2 പത്രികകൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ നിർദ്ദേശിക്കുകയും ശ്രീ റോഷി അഗസ്റ്റിൻ പിന്താങ്ങുകയും ശ്രീ ചന്ദ്രശേഖരൻ നിർദ്ദേശിക്കുകയും ശ്രീ മാത്യു ടി തോമസ് പിന്താങ്ങുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീ എം പി രാജേഷിന് വേണ്ടിയുള്ള പത്രികകൾ. ശ്രീ പി സി വിശ്വനാഥിനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള
ഒരു പത്രിക ലഭിച്ചിട്ടുണ്ട്. ശ്രീ വി ഡി സതീശൻ നിർദ്ദേശിക്കുകയും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പിന്താങ്ങുകയും ചെയ്തിട്ടുള്ളതാണ് ശ്രീ പി സി വിഷ്ണാഥിന് വേണ്ടിയുള്ള പത്രിക. പരിശോധനയിൽ നാമനിർദ്ദേശ പത്രികകളെല്ലാം നിയമാനുസൃതമാണ് എന്ന് കാണുന്നു. ഒന്നിലധികം അംഗങ്ങൾ സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സഭ വോട്ടെടുപ്പിലൂടെ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതാണ്. ബാലറ്റ് പേപ്പറിൽ ശ്രീ എം ബി രാജേഷിന്റെ പേര് ആദ്യത്തേതും ശ്രീ പി സി വിഷ്ണുനാഥിന്റെ പേര് രണ്ടാമത്തേതുമായി അച്ചടിച്ചിട്ടുണ്ട്. നിയമസഭാംഗങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളുടെ പേരിനെതിരെ ഒരു ഗുണന ചിഹ്നം ഇട്ട് വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഗുണന ചിഹ്നമല്ലാതെ മറ്റ് അടയാളങ്ങളിട്ട് വോട്ട് രേഖപ്പെടുത്തിയാൽ പ്രസ്തുത ബാലറ്റ് അസാധുവായി കണക്കാക്കുന്നതാണ്. നിയമസഭാംഗങ്ങളുടെ അംഗങ്ങളുടെ പേർ ഇരിപ്പിടത്തിന്റെ ക്രമത്തിൽ സെക്രട്ടറി ഇപ്പോൾ വിളിക്കുന്നതായിരിക്കും. ഓരോ അംഗവും തത്സമയം അധ്യക്ഷവേദിക്ക് സമീപം വന്നു ഏതെങ്കിലും ഒരു ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിച്ച ശേഷം സ്വസ്ഥാനത്ത് ഉപവിഷ്ടരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം പേര് പിടിക്കുമ്പോൾ സഭയിൽ ഹാജരില്ലാത്ത അംഗങ്ങൾക്ക് പോളിംഗ് അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സഭയിൽ ഹാജരാകുന്ന പക്ഷം വോട്ട് രേഖപ്പെടുത്താൻ അനുമതി നൽകുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഗുണന ചിഹ്നമല്ലാത്ത മറ്റ് അടയാളങ്ങളിട്ട് വോട്ട് രേഖപ്പെടുത്തിയാൽ പ്രസ്തുത ബാലറ്റ് പേപ്പർ അസാധുവായി കണക്കാക്കുന്നതാണ്. ഈ കാര്യം മെമ്പർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓർഡർ ഓർഡർ. ശ്രീ പിണറായി വിജയൻ. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ. ശ്രീ കെ രാജൻ. ശ്രീ റോഷി അഗസ്റ്റിൻ.